നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള 4 പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമെന്ന് സ്പോർട്സ് അതോറിറ്റി അറിയിച്ചു. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിലെ കാസ്മ കുവൈറ്റ് സ്റ്റേഡിയങ്ങൾ നവീകരിക്കും. സുലബേഗത്ത്, ഫാഹേൽ, അൽകാസിയ, അൽ അറബിയ എന്നിവിടങ്ങളിലായി പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനു പുറമെ സ്പോർട്സ് സിറ്റിയും പരിഗണനയിലുണ്ട്. കുവൈറ്റിന്റെ ബഹിരാകാശ പരിവേഷണങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വഹിച്ചുകൊണ്ട് ആദ്യ ഉപഗ്രഹമായ കുവൈറ്റ് സാറ്റ് 1 ചൊവ്വാഴ്ച ബഹിരാകാശത്തേക്ക് കുതിക്കും. US ഫ്ലോറിഡയിലെ കേപ് കനാവൽ എയർഫോഴ്സ് ബേസ്മെന്റിൽ നിന്നാണ് വിക്ഷേപണം. ബഹിരാകാശ പര്യവേഷണ ടെക്നോളജീസ് കോർപ്പറേഷൻ, സ്പേസ് എക്സ്, ഫാൽക്കൺ 9 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. കുവൈറ്റ് സമയം വൈകിട്ട് 5:55 വിക്ഷേപണം. നേരത്തെ തിങ്കളാഴ്ച വിക്ഷേപിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമല്ലാത്തതിനാൽ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കുവൈറ്റിൽ ബാങ്കിംഗ് തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഇതുവഴി കോടികളുടെ തട്ടിപ്പാണ് വിദേശ സംഘങ്ങൾ നടത്തുന്നത്. അടുത്ത ദിവസങ്ങളിലായി ഒരു തട്ടിപ്പ് സംഘത്തിന്റെ ഇരകളിൽ നിന്ന് മാത്രം 300+ പരാതികൾ ലഭിച്ചതായി അധികൃതർ. കുവൈറ്റിലും വിദേശത്തും പ്രവർത്തിക്കുന്ന ചില സംഘങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ മോഷ്ടിച്ചും തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാങ്കിംഗ് ഡാറ്റകൾ ചോർത്തുന്ന സംഘത്തെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SMS ആയോ ഇമെയിലായോ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലോകത്തെ വീണ്ടും കോവിഡ് ആശങ്ക. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് പടരുകയാണ്. ഈ സാഹചര്യങ്ങൾ ചൈനയിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്നവർ ആരോഗ്യ മുൻകരുതൽ നടപടിയെടുക്കാൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നു. ഇതിന്റെ ഭാഗമായി ചൈനയിൽ നിന്ന് വരുന്നവർ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് 48 മണിക്കൂർ സാധ്യതയുള്ള നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. രാജ്യത്ത് പ്രവേശിച്ച ഉടൻ വിമാനത്താവളത്തിൽ നിന്നുള്ള PCR പരിശോധന, ഐസൊലേഷൻ ഏർപ്പെടുത്തൽ മുതലായ ആരോഗ്യ പ്രതിരോധ നടപടികൾ എടുക്കുവാനാണ് ആരോഗ്യ മന്ത്രാലയം മന്ത്രിസഭയ്ക്ക് ശുപാർശ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മൊറോക്കോ മുതലായ 12 രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ പുതുവർഷ ദിനത്തിൽ 4 ഇന്ത്യക്കാരായ കുഞ്ഞുങ്ങൾ പിറന്നു. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് പിറന്നത്. ഇതിൽ 3 പ്രസവങ്ങൾ ഫർവാനി ആശുപത്രിയിലും 1 പ്രസവം മെറ്റേണിറ്റി ആശുപത്രിയിലുമാണ് നടന്നത്. ഫർവാനി ആശുപത്രിയിൽ പുതുവർഷത്തിൽ നടന്നത് 5 പ്രസവങ്ങളാണ്. ഇതിൽ 3 ഇന്ത്യക്കാരുടേതാണ്. പുതുവർഷത്തിൽ 28 പ്രസവങ്ങളിലായി ആകെ 33 കുഞ്ഞുങ്ങളാണ് കുവൈറ്റിൽ പിറന്നത്. ഇവരിൽ 17 പെൺകുഞ്ഞുങ്ങളും 16 ആൺകുഞ്ഞുങ്ങളുമാണ്. പുതുവർഷ ദിനത്തിൽ 14 കുവൈറ്റി സ്ത്രീകളാണ് പ്രസവിച്ചത്. 2 പ്രസവങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ വീതവും 2 പ്രസവങ്ങളിൽ 2 കുഞ്ഞുങ്ങളും പിറന്നു. പുതുവർഷ ദിനത്തിൽ വിദേശികളിൽ ഏറ്റവും അധികം പ്രസവം നടന്നത് ഇന്ത്യക്കാരുടേതാണ്. കുവൈറ്റിൽ ഫർവാനിയിൽ മരിച്ച പ്രവാസിയുടെ കൊലപാതകമാണെന്ന റിപ്പോർട്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഈജിപ്ത് സ്വദേശിയായ പ്രവാസി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റതായും ഇത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ലോകം വീണ്ടും കോവിഡ് ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിൽ ചില രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നവർക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചൈന, ജപ്പാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്ലാന്റ്, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇനി മുതൽ എയർ സുവിധയും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. 2022 കുവൈറ്റിൽ നിന്ന് 30,000 പ്രവാസികളെ നാട് കടത്തിയതായി ആഭ്യന്തര മന്ത്രാലയ കണക്കുകൾ. നാട് കടത്തപ്പെട്ട പുരുഷന്മാരിൽ ഭൂരിഭാഗം ഇന്ത്യൻ പൗരന്മാരാണ്. 6,400 പേർ. ബംഗ്ലാദേശ് 3,500 പേർ. ഈജിപ്ത് 3,000. അതേസമയം നാട് കടത്തപ്പെട്ട സ്ത്രീകളിൽ ഭൂരിഭാഗം ഫിലിപ്പൈൻസ് 3,000, ശ്രീലങ്ക 2,600, ഇന്ത്യ 1,700, എത്യോപ്യ 1,400 പേരുമാണ്. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തുടക്കത്തിൽ നേരിയ മഴയും ചൊവ്വാഴ്ച മഴ കൂടുമെന്നും ബുധനാഴ്ച അതിന്റെ ഉച്ചസ്ഥാവസ്ഥയിലെത്തുമെന്നും കാലാവസ്ഥാ വിദഗ്ധൻ ഫഹദ് അൽ ഒട്ടൈബി പറഞ്ഞു. ചില പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. 1 ഗ്രാം 24 കാരറ്റ് 18 കെഡി 100 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെഡി 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്. 1 ദിനാറിന് 270 രൂപ 23 പൈസ.
ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.